എന്ത് വിശേഷം? സുഖല്ലേ? ഇന്ന് നമ്മളൊന്ന് വെറൈറ്റി ആയിട്ടൊരു ദോശയായിട്ട് ഉണ്ടാക്കണത്. ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്താന്ന് വെച്ചാൽ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞത്. ഇത് കൊങ്ങിണി ബ്രാഹ്മിൻസിന്റെ ഒരു ദോശയാണ് കേട്ടോ. ഞാൻ ഇത് ഉണ്ടാക്കി നോക്കി, അവള് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി നോക്കി, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ ഇത് കാണിച്ചു തരാമല്ലോ എന്നുള്ളത്. അവളോട് ഞാൻ ഒരു താങ്ക്സ് പറയുകയാണ് ഇപ്പോ. അപ്പൊ നമുക്ക് ഇനി ദോശ ഉണ്ടാക്കാം. എന്നാൽ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് ആദ്യം വേണ്ടത് പച്ചരിയാണ്. ഈ പച്ചരി, ഒരു ഗ്ലാസ് പച്ചരി ഞാൻ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് കഴുകി വെച്ച പച്ചരിയാണത്. പിന്നെ ഒരു മുറി തേങ്ങ, കുറച്ച് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക്, ക്യാബേജ്, കുറച്ച് പുളിവെള്ളം, കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. ഇനി നമുക്കിത് അരയ്ക്കാം. ഈ ഒരു ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് അരിയാണ് ഞാൻ അതിലേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് അരയ്ക്കാം. ഇത് ആദ്യം മിക്സിയിലേക്ക് ഇടാം. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഒറ്റ കറക്കിൽ കറക്കിയിട്ട് അരി ഇതിലിട്ടിട്ടുണ്ട്, അതൊന്ന് കറക്കിയിട്ട് ബാക്കി നമുക്ക് ഇടാം. നമുക്ക് ഇതിന്റെ കൂട്ടത്തില് ഈ വറ്റൽ മുളകൊന്ന് പൊട്ടിച്ചിടാം. ഞാൻ തേങ്ങി കൂടി ഒന്ന്, ഞാൻ ഒന്ന് അരച്ചു കഴിഞ്ഞിട്ട് മുളകും തേങ്ങയും അരിയും കൂടി ഇതിൽ അരച്ചു. അപ്പൊ അതിൽ ഇത്തിരി വെള്ളം ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യണം അറിയോ, ഈ പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഈ ദോശയ്ക്ക് ഒരു ചെറിയ പുളിപ്പും ഒരു എരിവും പിന്നെ തേങ്ങ നമ്മളിട്ട് അരക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു മധുരവും ഒക്കെ ഉണ്ടാവും ഈ ദോശയ്ക്ക്. ഞാൻ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു. ഇനി ഇത്തിരി ഉപ്പ് വേണം. ഞാൻ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇപ്പൊ ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി, അതും കൂടി ഒന്ന് കറക്കിയിട്ട് വരാം. കാരണം മാവിന്റെ കൂടെ ഈ മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കണ്ട. അപ്പൊ ഒന്ന് മിക്സ് ജാറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് വരികയാണ് നല്ലത്. ഇത് അരഞ്ഞു. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ഞാൻ ഇത് ചോപ്പ് ചെയ്ത് വെച്ച ക്യാബേജ് ആണ്. ഞാൻ ഇത് ചോപ്പറിൽ ഇട്ടിട്ടാണ് ഞാൻ ഇത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുനുകുനാന്ന് അരിയാണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് അരിയണം. ഇതും കൂടി ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാബേജിന് പകരം നമുക്ക് മുരിങ്ങയില ഇടാം, ചീരയില ഇടാം, പാലക്ക് ഇടാം, മീറ്റിയുടെ ഇല ഇടാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് മതിയോ നമുക്കിപ്പം നോക്കാം. ഇത് പുളിക്കാനൊന്നും വെക്കണ്ട കേട്ടോ, നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇതിൽ ഉപ്പ് ഇത്തിരി കുറവുണ്ട്. അപ്പം നമുക്ക് ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരികയാണെന്ന് വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് അരച്ചുണ്ടാക്കാം. ആ അരി കുതിരാനുള്ള സമയമേ വേണ്ടൂ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇനി നമുക്കൊരു ദോശക്കല്ലി വെക്കാം. ഒന്ന് ചൂടാകട്ടെ. നമുക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ തണുപ്പായ കാരണം നെയ്യൊക്കെ കട്ട പിടിച്ചു. ഇതിന് ശരിക്കും ചട്നിയോ അല്ലെങ്കിൽ ഒന്നും ഇതിന് ആവശ്യമില്ല. ചട്നിയോ സാമ്പാറൊന്നും ഇതിന്റെ ആവശ്യമില്ല. കാരണം ഇതിൽ തന്നെ പുളിയുണ്ട്, എരിവുണ്ട്, പിന്നെ തേങ്ങയുടെ മധുരം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് അരച്ച ഉള്ളി സംബന്ധി ഇല്ലേ, അത് ചിലപ്പോൾ കൂട്ടാം, അല്ലെങ്കിൽ ചട്നിയായി കഴിക്കാം. പക്ഷെ ഇതിന് തനതായിട്ടുള്ള സ്വാദ് അപ്പോൾ പോകും. പക്ഷെ ഒന്ന് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കായി ഈ ഭാഗം കുക്കായി കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് മറിച്ചിടാം. ദോശ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി എല്ലാവരും ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോഴേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ മാവോട് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞ കൊങ്ങിണി ബ്രാഹ്മിൻസിന്റെ ദോശയാണല്ലോ. ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ നമ്മള് അവര് ഈ മത്സ്യ മാംസം ഒക്കെ കഴിക്കാത്തപ്പോ അവരുടെ ദോശകളൊക്കെ ഇങ്ങനെയായിരിക്കും, പല ഇലകളും ഇതൊക്കെ ഇട്ടിട്ടായിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ കഴിച്ചു നോക്കൂ, സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതിന് പ്രത്യേകിച്ച് ചട്നി ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും.